മൂന്നാറ് എല്ലാവരും വെൽക്കം ഗൈസ്. അപ്പോൾ റാൻഡമൈസ് സ്ലോട്ട് എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി എസ് ആണ് കൊടുത്തത്. മൂന്നാറ് നമ്മൾ അപ്പുറത്ത് ഏതൊരു വണ്ടി എടുക്കുന്നതെന്ന് അറിയില്ല ആരാണെന്ന്. അപ്പോൾ രണ്ട് കെ എസ് ആർ ടി സി കൂടി അങ്ങ് പോവുകയാണ്, അങ്ങ് ദൂരെ യാത്രയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് കെ എസ് ആർ ടി സിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പോൾ പൊളിക്കാമല്ലേ ഗൈസ്, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്തോ മാക്സിമം ആൻഡ് ലൈക്ക് അടിച്ച് പൊടിച്ചേക്ക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. വെൽക്കം ടു റാൻഡമൈസ്. ഹലോ ഹലോ ചേട്ടാ ചേട്ടാ, എവിടേക്കാണ് പോണത്? ഞാൻ മൂന്നാർക്കാണ്. ഞങ്ങള് മൂന്നാർക്കാണ്. പക്ഷെ ബോർഡ് അടിമാലിയാണ്. വളച്ചെടുക്കാം വണ്ടി അവിടെ എവിടെയെങ്കിലും തട്ടി ഇടിച്ച് പരിവാവുള്ളൂ. മനസ്സിലായോ? ഏതെങ്കിലും പോസ്റ്റ് ഒക്കെ അടിച്ച് പോകണ്ട, ഏതെങ്കിലും പോസ്റ്റ് ഒക്കെ അടിക്കണ്ട. എന്താ വിചാരിച്ച കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിനെ പറ്റി എന്താ വിചാരിച്ചത്? ഈ റോഡൊക്കെ ചാടി പോണോട്ടോ, ചാടി പോണോട്ടോ. വഴിയും കാര്യങ്ങളൊക്കെ അറിയാലോ എനിക്ക്, അധികം വഴിയും കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. എന്നിട്ട് ഞാൻ കെ എസ് ആർ ടി സിന്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ഉണ്ടോട്ടോ? പ്രൊഫഷണൽ ഡ്രൈവിംഗ് കെ എസ് ആർ ടി സിന്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ഉണ്ടോ? അങ്ങനെയൊക്കെ പറയുന്നേ. എനിക്കാണെങ്കിൽ ഈ നാട്ടില് ഞാൻ ആദ്യമായിട്ടാണ് വന്നേ. അപ്പൊ നമ്മള് സ്കൂൾ ട്രിപ്പ് എടുത്തതുണ്ടേ, പക്ഷെ പിടിയില്ല എനിക്ക് ഒരു വഴി. റോങ് സൈഡ് ആണല്ലോ ഞാൻ കറക്റ്റ് റോഡാ പോണ. മിസ്റ്റർ താങ്കളെ പോണ റോങ് സൈഡ്. ആര് പറഞ്ഞു? റോങ് സൈഡ് ഞാൻ കറക്റ്റാ പോണ മിസ്റ്റർ. എനിക്ക് എന്റെ ജി പി എസ് എംബിഡി എന്തായാലും പിറകെ വരുന്നുണ്ട്. എനിക്ക് നമ്മളൊക്കെ മാമനും മോനാണ്. എം വി ഡിക്ക് ഒന്നും പറയാനില്ല. അപ്പുറത്ത് മാമന്റെ മോനാണ് എം വി ഡി. അറിയോ എം വി ഡി? അതുണ്ടാവണം. നിങ്ങക്ക് അറിയാത്തോണ്ടാണ് ഇത്രയും കാലത്ത് അറിയില്ല. ഇല്ല എടുത്ത് അയച്ചോടാ. ഓഫ് ആയി പോയല്ലേ വണ്ടിക്ക് എഞ്ചിന് പെട്രോൾ ഒക്കെ വെച്ചോക്കണേ, അല്ലാണ്ട് വെറുതെ പണിയെടുപ്പിക്കല്ല. താങ്കൾക്ക് ആരാ ലൈസൻസ്? ഓടിച്ചോണ്ടിരുന്നേ പിന്നെ കെ എസ് ആർ ടി സി ജോലി കിട്ടി. കെ എസ് ആർ ടി സി ഇതില് കേറിയപ്പോഴേ സ്വിച്ചും കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. അപ്പൊ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുത്തി നോക്കിയതാ. അപ്പൊ വണ്ടി ഓഫ് ആയിപ്പോയി. ഓ ഭയങ്കര ട്രാഫിക് ഉണ്ടല്ലോ. ഈ ട്രാഫിക്കിൽ നിന്ന് കേറി പോവും. താങ്കൾ ബാക്കിലില്ലേ? ണ്ടല്ലോ ഇവിടെ നിർത്തണേ. ആൾക്കാർ റോട്ടിലും നടക്കൊക്കെ നിർത്തിയാണ്. പോലീസുകാരുണ്ടോട്ടോ. ഡോർ ഉറക്കൂല, ഡോർ ഉറക്കൂല, കുത്തിപൊളിച്ചോ. വണ്ടി സ്റ്റോപ്പ് നിർത്തണില്ലേ? അയ്ശേരി അയ്ശേരി. സ്റ്റോപ്പ് നമ്മള് സൂപ്പർ എക്സ്പ്രസ് ആണ്, നമുക്ക് സ്റ്റോപ്പ് ഒന്നും ഇല്ല ഇവിടെ. ഓരോ പഞ്ചായത്തിനും സ്റ്റോപ്പ് ഒന്നും ഇല്ല. ഓരോ പഞ്ചായത്ത് അത് എന്തത് പോക്കാനായിടിച്ച് അവിടെ 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 ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അവിടെ എത്ര വണ്ടി അടിച്ചിരുന്നു? ഒരു കണക്കില്ലല്ലോ ഇടിച്ച വണ്ടികളൊക്കെ. വണ്ടിനെ ഞാൻ ഇടിച്ചിട്ടുള്ളൂ. ആ ഒരു ലോറിക്കാരൻ അതുകൊണ്ട് കുത്തി ചവിട്ടിയോണ്ട് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല പെട്ടെന്ന്. ഞങ്ങളൊക്കെ ഓഫ് റോഡ് ടയറാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണെങ്കിലും പോകും നമ്മുടെ വണ്ടി. പെട്രോൾ അടിക്കുന്നു? പെട്രോൾ അടിക്കാൻ എന്റെ ഫുൾ ടാങ്ക്. അയ്യോ ഞാൻ വണ്ടിക്കാരൻ ഇടിച്ചിട്ടോ. അല്ല അത് വണ്ടിക്കാരൻ, ആ വണ്ടിക്കാരൻ ഞാൻ ഹോൺ അടിച്ചിട്ട് നിർത്താതെ പോയി. ഇപ്പൊ കുറ്റം അയാളെ കയ്യിലല്ലേ, എന്റെ നമ്മളെ കയ്യിലാണ് കുറ്റം. അയാൾ നിർത്തേണ്ടതാണ്. നമ്മള് മര്യാദക്ക് വണ്ടി എടുത്ത് പോകുന്നു, അയാള് നിർത്തിയില്ല. നമ്മൾ റോങ് സൈഡ് ആണെങ്കിലും കറക്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണേ. അത് ഞങ്ങളെ നിയമത്തിൽ അങ്ങനെയാണ്. അത് നിങ്ങളെ നിയമത്തിൽ അങ്ങനെ ആവുമല്ലോ. സൂപ്പർ ഫാസ്റ്റ് അതന്നെ ആയിരിക്കും നിയമം അല്ലേ?
അടുത്ത സ്റ്റോപ്പിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, നമ്മളെ വണ്ടിക്ക് നല്ല ചവിട്ടി വിട്ടാണ് പോകുന്നത്. അപ്പം ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടുന്നതായിരിക്കും, അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടുന്നതായിരിക്കും. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടുന്നു. അണ്ണം അണ്ണം പറകിലുണ്ടല്ലോ അല്ലേ? ഓ, ഞാൻ പിടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. പിടിച്ചു വേണം. വേം പോട്ടെ, വേം പോട്ടെ പോട്ടെ. എന്ത് സ്പീഡിലാ താങ്കൾ പോണേ? സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ലോഞ്ചർ പോണേ. ഇതേ ആൾക്കാരെ ആ വണ്ടിയിൽ ആൾക്കാരെ ജീവനുണ്ടോ? ഞാൻ പണ്ട് മറ്റേ കാനിയുടെ ബസ് ഓടിച്ച് എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഓ ശരിയാ, പിന്നെ മറ്റേ പോക്കല്ലേ. ഞാൻ പോണ പോക്കലൊന്നും നമ്മളെ ഡ്രൈവറൊക്കെ ആ ലെവലാ. ഡ്രൈവറിന്റെ ലെവല് നിങ്ങൾക്ക് അറിയാത്ത എന്റെ ഡ്രൈവിംഗ് ലെവല്. നിങ്ങളെ ഡ്രൈവറൊക്കെ മാറിക്കും, ബാക്കിയുള്ള കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് ഒക്കെ മാറിക്കും. കണ്ടായിരുന്നു റോഡുണ്ടല്ലോ. എന്താ റോഡല്ല? നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കേ, കിട്ടിയണോ? ഞാനെല്ലാ ദീർഘിച്ചോളാം. വണ്ടി സർവീസ് നടത്തപ്പോ അവൻ ഇന്ത്യയിലെ ടീം ടീം സൗണ്ട് ഒക്കെ മാറ്റിയല്ലോ. എന്റെ ആ വളവ് എടുത്തു കണ്ടില്ലേ തിരിച്ചത്. ഞാൻ തട്ടി താനല്ലേ വണ്ടി വഴി വഴിന്ന് കൊണ്ട് വളവ് കൊണ്ട് നിർത്തി. എന്ത് മര്യാദ വണ്ടി കൊടുക്കുമ്പോ ഞങ്ങൾക്ക് നിയമമൊന്നുമില്ല. റോങ് സൈഡ് താങ്കളെ റോങ് സൈഡ് കേറുമ്പോ അതൊന്നും ഞങ്ങളെ ബുക്കിൽ എഴുതിയിട്ടില്ല. ഹനുമാൻ ഗിയർ അത് ഗിയറാണോ? ഫസ്റ്റ് ഗിയർ ആണോ താങ്കൾ ഉദ്ദേശിച്ചത്? അത് ഹനുമാനാണ്. അപ്പൊ ഫസ്റ്റ് ഗിയർ എന്താണ്? ലോഡും വണ്ടിക്ക് ഹനുമാൻ ഗിയർ എന്ന് പറഞ്ഞ സാധനം. നമ്മള് മറ്റേ മറ്റേ സ്കാം മറ്റേ വലിയ ഹൈടെക് വണ്ടി ഓടിച്ച ശീലോ. താങ്കൾ ഓവർടേക്ക് നോക്കിയതാ? അത് ശരി, താങ്കൾ എന്നെ പറ്റി കുറ്റം പറയാ. ഞാനൊരു ഓവർടേക്ക് നോക്കിയ പക്ഷെ കിട്ടിയില്ല, ടൈം കിട്ടിയില്ല. നല്ലൊരു വളവ്. താങ്കൾ കേൾക്കണേ, എനിക്ക് കേൾക്കണ്ടേ, താങ്കള് കേൾക്കണ. പക്ഷെ താങ്കൾ ഞാൻ മലബാറാണ്, താങ്കൾ സൂപ്പർ ഫാസ്റ്റ് ആണ്, വ്യത്യാസമുണ്ട്. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ രണ്ടും കെ എസ് ആർ ടി സി. ഓ, നല്ല റോഡ്. ഇവിടെ ഇപ്പൊ റോഡ് പണി തീർന്നുള്ളൂ കേട്ടോ. നല്ല റോഡ് എടുത്തു മാറ്റടോ. ഈ വഴിയെ പോകുന്ന ലോറിക്കാർക്ക് താനെന്തിനാണ് തട്ടി കൊടുക്കുന്നത്? ഞാൻ ഇവ തട്ടിയിട്ടില്ല. താനെ തട്ടിയത് മിസ്റ്റർ, ഞാൻ ഇവ തട്ടി പോലില്ല. സ്റ്റോപ്പ് അവിടെ പാടില്ല, സൂപ്പർ ഫാസ്റ്റ് സ്റ്റോപ്പ്. അത് വേണമെങ്കിൽ ചായ കുടിക്കാൻ നിർത്തണം. ഇവിടെ സ്റ്റോപ്പ് ആൾക്കാരെ വെയിറ്റ് ചെയ്ത് കണ്ടു. എത്ര ആൾക്കാരെ അറിയോ? ഓ, ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ഉണ്ടല്ലോ. കെ എസ് ആർ ടി സിന്റെ മേത്ത് കിട്ടിയ വണ്ടി അല്ല പിന്നെ
അവന്റെ കയ്യിലെ പ്രശ്നമല്ല, തന്റെ കയ്യിലെ പ്രശ്നമാണ്. എന്താ അവൻ, ഞാൻ നേരോട്ടാണ് അയാൾ ഇങ്ങോട്ടാണ് കയറ്റി, അയാൾ ഹോണിൽ ഇൻഡിക്കേറ്റർ വിടാതെ. തന്റെ കയ്യിലെ പ്രശ്നമാണ് മിസ്റ്റർ. എന്റെ ഒരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങള് ചെയ്യണ ഒരു പ്രശ്നമില്ല. തന്റെ പ്രശ്നമുള്ളൂ. എന്ത്? അതാണ് കണ്ടത്. ഇൻഡിക്കേറ്റർ വിടാതെ വണ്ടി. പിന്നല്ലാണ്ട് ഇതൊക്കെ പ്രൊഫഷണൽ ലെവലിലാണ്. എന്നെ ഞാൻ ആദ്യം ജമ്മു കാശ്മീരിൽ വരെ, മറ്റേ ജമ്മു കാശ്മീരല്ല, നമ്മുടെ ഹരിയാഞ്ചൽ പ്രദേശിലെ മറ്റേ ഏറ്റവും ടഫസ്റ്റ് റോഡൊക്കെ ഇല്ല, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വളച്ചു തിരിച്ചു പോയതാണ്. താങ്ക് പറ്റോ 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 അവൻ കൊണ്ട് കുത്തി ചവിട്ടി തന്നു. താനാണ്ട് ഇവിടെ ഗ്യാപ്പ് അടിച്ച് കയറിപ്പോയപ്പോ എനിക്ക് കിട്ടാനുള്ള പണി എനിക്കാണ് കിട്ടുന്നത് മിസ്റ്റർ. ഇങ്ങനെ താങ്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വലിയൊരു ആക്സിഡന്റ്, ഒരു കാറുകാരൻ എന്തോ പറ്റിട്ടുണ്ടോ? ഞാൻ വണ്ടി നൈസ് ആയിട്ട് മാറ്റണേ, സ്ഥലം കാലിയാക്കണ്, താങ്കളുടെ പേരിലാക്കിയിട്ടുണ്ട്, താങ്കൾ വരുമ്പോ ഏറ്റെടുത്തോട്ടോ കേസ്. അവിടെ വേറെ ആക്സിഡന്റ്. ഞാനിവിടെ വേറൊരു വണ്ടി ഇടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഐസായിട്ടാ വണ്ടി, ഞാൻ ആ വണ്ടിനകത്ത് മാറ്റി. തോട്ടിലിട്ടോ? ഇല്ല, തോട്ടിലില്ല, വഴി സൈഡിലുണ്ട്. ഇവിടെ വേറൊരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. കൊള്ളാലോ താനിത്. അവിടെ വേറെ ഒരു ട്രക്കും ലോറിയും വേറെ ബസ്സും ഇടിച്ചിട്ടുണ്ട് അവിടെ. ആ വളവില് എന്നിവിടെ ബ്ലോക്ക് ആക്കിയല്ലേ. ഹോൺ അടിച്ച് വേർപ്പിക്ക്. ഇവിടെ റോഡില് പോലീസുകാര് നാട്ടുകാരൊക്കെ നിക്കണ്ടോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സമരത്തിലാണ് ഫുള്ള് സമരം, ഹൈ റേഞ്ച് സമരം. നല്ല സ്ഥലം കേട്ടോ, ഭയങ്കര ഒരു വൈബ് സ്ഥലം, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനും സൈഡിൽ കൂടെ വഴി മാറണ മുണ്ടത്തെ. ഞാൻ ഞാൻ റോഡ് അവരെ ടൗണിലെത്തി. ഞാനിവിടെ പെട്ട് കിടക്കുന്നേ ഉള്ളൂ, എനിക്കിവിടെ കേറാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം വണ്ടി കൊണ്ടിട്ട് നശിപ്പിച്ചു. ഇവിടെ ഇവിടെ മൊത്തം റോഡ് ബ്ലോക്കാണ്. ഇവിടെ ഞാൻ വല്ല പോണുള്ളൂ, 46 കിലോമീറ്ററിന് 46 പോണുള്ളൂ. അതിന് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ബ്ലോക്ക്. വഴി തരണോ എന്റെ മോനെ? ഒരുവിധം എങ്ങനെ, അയ്യോ ട്രാഫിക്കാട്ടോ അവിടെ. നല്ല ഞാന് ഓവർടേക്കാൻ നോക്കുമ്പോ അവിടുന്ന് കൊറേ വണ്ടികൾ വരുന്നുണ്ട്. ഓ എങ്ങനെയോ ഓവർടേക്ക് ചെയ്ത് ഗൈസ്. എന്റെ ഗായ്സ് നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ഗായ്സ് നിങ്ങൾ ആ റോഡ് അങ്ങ് കേറി വരുമ്പല്ലേ ആ വളവ് അങ്ങ് തിരിയുമ്പോ ഒരു ആക്സിഡന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ോട്ടില്ലോ. കണ്ടു ബസ് മറിഞ്ഞ് ചെരിഞ്ഞല്ലേ, ചെറിയൊരു ആക്സിഡന്റ്, ചെറുതായിട്ട് ചെരിഞ്ഞല്ലേ ബസ്, ചെരിഞ്ഞില്ല, ചരിച്ചിലും ഇല്ല. നീയല്ലേ വേറെ വണ്ടിക്കാരനോ?
അതെന്റെ വണ്ടിയൊന്നുമല്ല, വഴിയെ പോകുന്ന എല്ലാ വണ്ടിയുടെ അടുത്ത് എന്റെ തലേ വെച്ചിരല്ലേ. ഞാൻ ഇറക്കത്തിന്റെ അവിടെ എത്തി. എന്റെ വണ്ടിന്റെ എഞ്ചിന് ചെറുതായിട്ട് പ്രശ്നം വെച്ചിട്ട് അവിടെ ഒറ്റ ഇടിയായിരുന്നു. കാറിന് അടിച്ച പോ നൈസായിട്ട് സ്കൂട്ടായതല്ലോ. ആ എന്താണ് അവിടെ നടക്കാൻ പോണേ? പോലീസും കേസൊക്കെ ചെറിയൊരു പ്രശ്നം അടിക്കുന്നുണ്ട്. എഞ്ചിന്റെ എന്തോ നട്ട് കാണാനില്ല എന്നൊക്കെ സെൻസറിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ കാണിക്കുന്നില്ല, അത് ഇതുവരെ കാണിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ ആകെ 2 കിലോമീറ്റർ ഉള്ളു. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? മര്യാദക്ക് 16 കിലോമീറ്ററോ? താനെന്തോ കാട്ടിക്കോട്ട് ജീവിതത്തിന് നേരിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നീ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിട്ട് പോയിട്ട് എനിക്ക് അവിടെ കേറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. കൊറേ നേരം സത്യം പറഞ്ഞാല് സൂപ്പർ ഫാസ്റ്റ് ആണ് ആദ്യം എത്തണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ സത്യം പറഞ്ഞാല് നമ്മളവിടെ എത്തണ മുമ്പ് അവൻ അവിടെ എത്തിയില്ല. അത് കോമഡി നടന്ന് എന്തല്ലേ വഴിയെ പോകുന്ന വണ്ടി കൊത്തി ഇടിച്ച് റോഡിന് നടുക്കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പേർട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാലും വണ്ടി എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ പോകുന്നവന്മാർ എല്ലാരും അവാർഡ് സിനിമയിൽ വണ്ടി ഓടിക്കുന്ന വല്ല പോയില്ല. ഞാൻ വല്ലവരാ വന്നത്. ഞാൻ ഇവിടെ എന്റെ വർക്ക്ഷോപ്പ് കയറ്റ പണിക്ക് വണ്ടി ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട്. ആ ഞാനും തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെയും സൈഡ് ആക്കാം. ഞാൻ അവിടെ വർക്ക്ഷോപ്പ് വണ്ടി എന്തായാലും എഞ്ചിന്റെ പ്രശ്നമല്ല. അപ്പൊ തൊട്ടടുത്ത് രണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ ഒരു വർക്ക്ഷോപ്പ് കയറി. വണ്ടി റിവേഴ്സ് അടിച്ച് വെക്കട്ടെ, എന്തായാലും ആവട്ടെ, നോക്കട്ടെ. ഇവന്മാരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കേറാൻ പറ്റോ എന്നൊന്ന് നോക്കട്ടെ. കണ്ടാ വണ്ടി കയറ്റിക്കോ കയറ്റിക്കോ കയറ്റിക്കോ. തീരുമാനായത് അങ്ങനെയൊന്നും തീരുമാനമാവൂല. എടാ താ മാക്കടിച്ചോ, ലോറിക്കാൻ പോട്ടെ, ഹോണടിച്ചു കൊടുക്ക്. ഞാനൊന്ന് വിളിച്ചിട്ട് മാനേജറിനെ വിളിച്ചിട്ട് സംസാരിക്കട്ടെ. വണ്ടിന്റെ എന്തൊക്കെയാ പ്രശ്നങ്ങള്, പിന്നെ ബ്ലഡ് എവിടെയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ പറയട്ടെ. മറ്റേ കാറിനെ ഇടിച്ചല്ലേ, ഇടിച്ച് കയറ്റിയല്ലേ, അപ്പൊ ബ്ലഡ് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഗൈസ് ഇപ്പത്തുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ, ഒന്ന് ഷെയർ ചെയ്തൊക്കെ, ആൻഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ആൻഡ് ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. ആൻഡ് ഇഷ്ടപ്പെട്ട പൊളിച്ചെടുക്കുക. ദാറ്റ്സ് ഓൾ ഗൈസ്. വീഡിയോ ഒക്കെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 800 ലൈക്ക് ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ബൈ ബൈ.